നമസ്കാരം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച കൂട്ടക്കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു കോഴിക്കോട് കൂടത്തായിലെ കൂട്ടക്കൊലപാതകം സംഭവത്തിൽ പ്രതികളായ ജോളിയെയും എം എസ് മാത്യു എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുടെ വിചിത്ര ആവശ്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജയിലിൽ കിടക്ക വേണമത്രേ ജയിലിൽ കിടക്ക വേണമെന്ന് ഒന്നാം പ്രതി ജോളി ആവശ്യപ്പെട്ടു ടവർ ലൊക്കേഷൻ നോക്കി ഫോൺ കണ്ടെത്തി കൊടുക്കണമെന്നായിരുന്നു രണ്ടാം പ്രതി എം എസ് മാത്യു ആവശ്യപ്പെട്ടത് ജയിൽ സൂപ്രണ്ടാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ജോളിയോടും സൈബർ സെല്ലിനെ സമീപിക്കാവുന്നതാണെന്ന് മാത്യുവിനോടും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറയുകയായിരുന്നു കേസിൽ വിചാരണ തടവുകാരായാണ് പ്രതികൾ കഴിയുന്നത് കിടക്ക വേണമെന്ന ജോളിയുടെ ആവശ്യത്തിന് മറുപടിയായി ഡോക്ടർ നിർദ്ദേശിച്ചതും ചട്ടപ്രകാരവുമുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നുമാണ് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കിയത് ഒരാൾക്ക് മാത്രമായി പ്രത്യേകമായൊന്നും നൽകാനാകില്ലെന്നും ജയിൽ സൂപ്രണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകി ജയിൽ സൂപ്രണ്ടിന്റെ തീരുമാനമാണ് പ്രധാനമെന്നും കോടതി പറഞ്ഞു തന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുമെന്നും ഇത് തിരികെ വേണമെന്നുമായിരുന്നു രണ്ടാം പ്രതിയുടെ ആവശ്യം എന്നാൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ബോധിപ്പിച്ചു എങ്കിൽ ടവർ ലൊക്കേഷൻ നോക്കി ഫോൺ കണ്ടെത്തണമെന്ന ആവശ്യത്തിനാണ് ജയിൽ സൂപ്രണ്ട് മുഖേന സൈബർ സെല്ലിനെ സമീപിക്കാവുന്നതാണെന്നും കോടതി മറുപടി നൽകിയത് വർഷങ്ങൾക്ക് മുൻപാണ് കൂടത്തായിൽ ആദ്യ മരണം നടന്നത് റിട്ടയർഡ് അധ്യാപികയായ അന്നമ്മ തോമസ് ആർട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ ഛർദിച്ച് അവശയായി തളർന്നു വീണു അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചിരുന്നു പിന്നീട് അന്നമ്മയുടെ മരണത്തിന്റെ ആറാം ആണ്ട് കഴിഞ്ഞ് നാലാം ദിവസമായിരുന്നു ഭർത്താവ് ടോം തോമസ് പൊന്നാമറ്റത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ അറുപത്തിയാറ് വയസ്സിലാണ് മരണപ്പെടുന്നത് വീട്ടിൽ നിന്ന് കപ്പ കഴിച്ച ടോം തോമസ് പിന്നീട് ഛർദ്ദിക്കാൻ തുടങ്ങി ഈ സമയത്ത് ജോളി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ജോളി വിളിച്ചുപോവിയതിനെ തുടർന്ന് അയാൾക്കാർ ഓടിക്കൂടി ഈ സമയത്ത് വായിൽ നിന്ന് നുരയും പതയുമായി കിടക്കുന്ന ടോം തോമസിനെയാണ് കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ടോം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പിന്നീട് മരണപ്പെട്ടത് റോയ് തോമസ് ആയിരുന്നു ഭക്ഷണം കടിച്ച ശുചി മുറിയിലേക്ക് പോയി വാതിലകത്തുനിന്ന് നടച്ച റോയ് അവിടെ ഛർദിച്ച് അവശ്യനായി തളർന്നു വീണു വീട്ടിലുണ്ടായിരുന്ന ജോളിയും മക്കളും ചേർന്ന് അയൽക്കാരെ വിളിച്ചു കൂട്ടി ആശുപത്രിയിലെത്തിക്കും മുൻപ് തന്നെ റോയിയും മരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ സയനൈഡിന്റെ അംശം കണ്ടെത്തി എന്നാൽ അത് ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ പോകുന്ന സാഹചര്യത്തെ അന്നവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബന്ധുക്കളോ നാട്ടുകാരോ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല പിന്നീട് കുടുംബത്തിലെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുകയായിരുന്നു പിന്നീട് റോയുടെ സഹോദരൻ റോജോ കേസുമായി മുന്നോട്ട് പോയപ്പോഴാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കുടത്തായിലെ ആറുപേരുടെയും മരണത്തിലെ സമാനതകളാണ് ജോളിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് Ranch, count, puppy, kind of ും രണ്ടായിരത്തി പതിനാറിനും ഇടയിലാണ് കുടുംബത്തിലെ ആറുപേരും മരിച്ചത് പൊന്നാമറ്റം തറവാട്ടിലെ ടോം തോമസ് ഭാര്യ അന്നമ്മ മകനും മുഖ്യപ്രതി ജോളിയുടെ മുൻഭർത്താവുമായിരുന്ന റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടി ഇവരുടെ ബന്ധുവായ സിലി മകൾ ആൽഫൈൻ എന്നിവരാണ് രണ്ടായിരത്തി രണ്ട് മുതലുള്ള കാലയളവിൽ വർഷങ്ങളുടെ ഇടവേളയിൽ കൊല്ലപ്പെട്ടത് ഒന്നാം പ്രതി ജോളി ജോസഫ് രണ്ടാം പ്രതി മാത്യു മൂന്നാം പ്രതി പ്രജകുമാർ എന്നിവരാണ് കൂടത്തായ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് കൊലപാതകങ്ങൾ നടത്തിയത് താൻ തന്നെയാണെന്നും സയനൈഡ് ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയതെന്നും പ്രതി ജോളി പോലീസിനോട് സമ്മതിച്ചിരുന്നു ജോളിക്ക് സയനൈഡ് എത്തിച്ചു നൽകിയത് ഇവരുടെ ബന്ധുവും ജ്വല്ലറി ജീവനക്കാരനുമായ മാത്യുവാണ് സ്വർണപ്പണിക്കാരനായ പ്രജുകുമാറിൽ നിന്നാണ് സയനൈഡ് സംഘടിപ്പിച്ച് നൽകിയിരുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്